ചില പഴയ കാര്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. 2018 ഓഗസ്റ്റ് 18 ഇന്നും നമുക്കെല്ലാം ഒരു നടുക്കുന്ന ഓർമ്മയാണ്. കനത്ത മഴയും പ്രളയത്തെയും ഒക്കെ തുടർന്ന് ഇടുക്കി ചെറുതോണി ഡാമിൻ്റെ 5 ഷട്ടറുകളുമാണ് അന്ന് തുറക്കേണ്ടി വന്നത്. ചെറുതോണി പാലത്തെയും പരിസരങ്ങളെയും പിടിച്ചുലച്ചുകൊണ്ട് അന്ന് വെള്ളം കുത്തിയൊഴുകുകയായിരുന്നു. ജലതാണ്ഡവത്തിൻ്റെ ആ ദിനത്തിൽ മാതൃഭൂമി ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. വൈദ്യുതി ബോർഡിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ഇടുക്കി ഡാമിലേക്ക് അതിശക്തമായ നീരൊഴുക്കുണ്ടായതോടെയാണ് 5 ഷട്ടറുകളും തുറക്കേണ്ടി വന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് 4-ാമത്തെയും 1.5-യോടെ 5-ാമത്തെ ഷട്ടറും ഉയർത്തി. ഇന്നലെ ഒരു ഷട്ടർ ഉയർത്തി സെക്കൻഡിൽ 50,000 ലിറ്റർ വെള്ളം വീതമാണ് ഒഴുക്കിവിട്ടതെങ്കിൽ ഇന്ന് സെക്കൻഡിൽ അത് 8 ലക്ഷം ലിറ്ററാക്കി ഉയർത്തി. രാവിലെ 7 മണിക്ക് 2 ഷട്ടറുകൾ കൂടി തുറന്ന് ഒഴുക്കിവിടുന്ന വെള്ളത്തിൻ്റെ അളവ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയായിരുന്നു. അണക്കെട്ടിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായതോടെ ചെറുതോണി പാലത്തിന് മുകളിലൂടെയായി വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക്. പുഴയിലെ മരങ്ങൾ കടപുഴകി വീണു. ടൗണിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും വെള്ളം കയറി. സമീപത്തെ കൃഷികളെല്ലാം നശിച്ചു. പെരിയാറിലൂടെയും കൈവഴികളിലൂടെയും വെള്ളം കുത്തിയൊഴുകുകയാണ്. ഇടമലയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഡാമിൽ നിന്നും ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനുള്ള സാധ്യതയും അടഞ്ഞു. ഇതോടെ പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുക തന്നെ ചെയ്യും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.